ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇനി കമ്പ്യൂട്ടേഷൻ ഓഫ് അസസ്മെൻ്റ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. നമ്മൾ ടോട്ടലിംഗം ഇനി കമ്പ്യൂട്ടേഷനാണ് പഠിക്കാനുള്ളത്. നമുക്ക് ഇനി അസസ്മെൻ്റ് നമ്മളെ ഈ വർഷം നമ്മൾ പഠിക്കണത്, ഈ സെമസ്റ്ററിൽ നമ്മൾ പഠിക്കണത് പിന്നെ അസസ്മെൻ്റ് ഓഫ് ഇൻഡിവിജ്വൽസും അസസ്മെൻ്റ് ഓഫ് എച്ച് യു എഫ് ആണ്. പിന്നെ അടുത്ത സെമസ്റ്ററിൽ നമ്മൾ അസസ്മെൻ്റ് ഓഫ് ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, കമ്പനീസ് അതൊക്കെ നമ്മൾ അടുത്ത സെമസ്റ്ററിൽ പഠിക്കും. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റി പിന്നെ അങ്ങനെയുള്ളതൊക്കെ അടുത്ത സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഈ സെമസ്റ്ററിൽ നമ്മൾ ഇൻഡിവിജ്വലും പിന്നെ അസസ്മെൻ്റ് ഓഫ് എച്ച് യു എഫും ആണ് പഠിക്കുക. പിന്നെ അവസാനത്തെ മൊഡ്യൂൾ നമുക്ക് വളരെ കുറച്ചുള്ള ചെറിയൊരു സംഭവമാണ്, അത് കഴിഞ്ഞാൽ നമ്മളത് തീരും. പിന്നെ ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പഠിച്ചതിലുള്ള ടാക്സ് പ്ലാനിംഗ് ആണ്, അത് നമുക്ക് വേണം തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ എക്സാം ഇപ്പോൾ പിന്നെ വരുന്നില്ലെങ്കിൽ നമുക്ക് എന്താക്കാം, അടുത്ത സെമസ്റ്ററിൽ പിന്നെ പ്ലാനിങ് പഠിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് അസസ്മെൻ്റ് നോക്കാം, ഓഫ് ദ ഇൻഡിവിജ്വൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് പേജ് നമ്പർ അസസ്മെൻ്റ് ഓഫ് ഇൻഡിവിജ്വല് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ആ ചാപ്റ്ററിൽ പേജ് നമ്പർ 531 അതിൻ്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ടാക്സ് പേയബിൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ടോട്ടലായിട്ടുള്ള ഒരു പിന്നെ ഒരു ചാർട്ട് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് അഗ്രികൾച്ചറൽ ലിങ്ക് ഉണ്ടോ അഗ്രികൾച്ചറൽ ലിങ്ക് ഇല്ലേ എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കണം. അഗ്രികൾച്ചറൽ ലിങ്ക് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, എന്നിട്ട് അതിന് ടോട്ടൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അഗ്രികൾച്ചറൽ ലിങ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണ പോലെ ചെയ്യണം. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും ചാർട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. അഗ്രികൾച്ചറൽ ഇൻകം ഇല്ലാത്ത കേസാണ് ഇപ്പോൾ നമ്മൾ ആദ്യം പറയണത്. അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടാക്സ് ഓൺ ഇൻകം ലയബിൾ ടു ടാക്സ് അറ്റ് എ സ്പെഷ്യൽ റേറ്റ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ക്യാഷ്വൽ ഇൻകം, ലോട്ടറി, കാർഡ് ഗെയിം, പിന്നെ അതുപോലെ ബെറ്റിങ് ഹോഴ്സ് റേസൊക്കെ ഫ്ലാറ്റ് 30% ആണ്. അതിൽ നമ്മൾ ആ സ്ലാബ് റേറ്റിലല്ല കാൽക്കുലേറ്റ് ചെയ്യുക, ഫ്ലാറ്റ് റേറ്റ് ആണ്. 30% അത് എത്ര കുറച്ചാണെങ്കിലും എത്ര തോനെയാണെങ്കിലും നമ്മൾ മിനിമം ലെവലുണ്ടോ എക്സംഷൻ ലിമിറ്റ് ഉണ്ടോ എന്നൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് എത്ര കിട്ടിയാലും 30% അതിൻ്റെ ടാക്സ് പിടിച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ക്യാഷ്വൽ ഇൻകത്തിന് 30% എത്രയാണോ ഇൻകം അതിൻ്റെ 30% അത് ആദ്യം എഴുതുക. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഇൻകംസിൻ്റെ ടാക്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കാൻ പാടുള്ളൂ, നമ്മൾ ബാക്കിയുള്ള ഇൻകത്തിൻ്റെ നോർമൽ റേറ്റ് ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ക്യാഷ്വൽ ഇൻകം 30%, പിന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ ഒരു സംഭവം നോക്കാറ് അത് 15%. നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലുള്ള 10%ത്തിൻ്റെയും 20%ത്തിൻ്റെതും ഉണ്ട്. അത് രണ്ടും സെപ്പറേറ്റ് എഴുതുക, കാരണം അതൊക്കെ ഫ്ലാറ്റ് റേറ്റിലുള്ളതാണ്. പിന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 10% ഉള്ള 112A പറഞ്ഞ പിന്നെ ഇൻകംസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ പഠിച്ചപ്പം അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇത്രയും ഇൻകംസിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് റേറ്റിലാണ് ഇൻകം ടാക്സ് ചാർജ് ചെയ്യുക, ക്യാഷ്വൽ ഇൻകം, അതുപോലെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന്. അപ്പോൾ അത് അതിൻ്റെ ഇൻകത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണോ ചാർജ് ചെയ്യേണ്ടത് നോക്കിയിട്ട് അത് ചാർജ് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അതിപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ സെക്ഷനിൽ ടാക്സ് ഓൺ അതർ ഇൻകം, ബാക്കിയുള്ള എല്ലാ ഇൻകം, അതർ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഹെഡിലുള്ള ഇൻകം. അതിൽ നമ്മൾ സാധാരണ സ്ലാബ് റേറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക, നോർമൽ റേറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ആദ്യത്തെ 2.5 ലക്ഷത്തിന് നില്ല്, പിന്നെ 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ 5%, പിന്നെ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 20%, 10 ലക്ഷത്തിന് മേലെ 30%. അങ്ങനെ സാധാരണ രീതിയിൽ നമ്മൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ അതിൽ സർചാർജ് ആഡ് ചെയ്തു. പിന്നെ സർചാർജ് ആഡ് ചെയ്യണത് നിങ്ങൾക്ക് അറിയാം എത്രയാണ് സർചാർജ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് 50 ലക്ഷത്തിൻ്റെയും 1 ലക്ഷത്തിൻ്റെയും അല്ല 1 കോടിയുടെ ഉള്ളിലാണെങ്കിൽ 1% 1 കോടിക്ക് മേലെയാണെങ്കിൽ 1 കോടി 2 കോടി വരെ ആണെങ്കിൽ 1% എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ അതിന് 1% എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. പിന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 40% ചാർജ് ചെയ്തു. അങ്ങനെ ഗ്രോസ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ ടാക്സ് നമ്മൾ ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻകം തരുന്ന സമയത്ത് തന്നെ ഇത് നമ്മൾ പേ ചെയ്യേണ്ടതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോട്ടൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇനി പേയബിൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താക്കണം, അതിൽ നമ്മൾ ആദ്യം ഓൾറെഡി പേ ചെയ്തിട്ടുള്ള ടാക്സ് ഉണ്ടെങ്കിൽ അത് എന്താക്കുക, അത് നമ്മൾ കുറച്ചിട്ട് ബാക്കി കിട്ടുന്നതായിരിക്കും എന്ത് നെറ്റ് ടാക്സ് പേയബിൾ. ഓക്കെ, അതിന് എന്ത് ചെയ്യണം, നെറ്റ് ടാക്സ് പേയബിളിന് എന്ത് ചെയ്യണം, നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യണം. നെക്സ്റ്റ് നിയറസ്റ്റ് ടെന്നൊക്കെ റൗണ്ട് ഓഫ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ നിയറസ്റ്റ് ടെൻസിൻ്റെ മൾട്ടിപ്പിൾസിലേക്ക് എന്ത് ചെയ്യാം, അതിനെ റൗണ്ട് ഓഫ് ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ ടോട്ടൽ ടാക്സ് എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് കേസ്.
ഇനി സെക്കൻഡ് കേസ് നോക്കുക. സെക്കൻഡ് കേസിൽ ഇഫ് യു ഹാവ് അഗ്രികൾച്ചറൽ ഇൻകം, അഗ്രികൾച്ചറൽ ഇൻകം നിങ്ങളുടെ ഇൻകത്തിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ടോട്ടൽ ഇൻകം, നമ്മളുടെ ടോട്ടൽ ഇൻകം എത്രയാണെന്നുള്ളത് അതിലേക്ക് അഗ്രികൾച്ചറൽ ഇൻകം ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ് ഇൻകം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഇൻകം. അഗ്രിഗേറ്റ് ഇൻകത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടാക്സ്, ഈ പറഞ്ഞതുപോലെ തന്നെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയറായ? ഈ പറഞ്ഞതുപോലെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാതെ ക്യാഷ്വൽ ഇൻകത്തിന് ടാക്സ് ഓൺ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ബാലൻസിന് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ആദ്യം നമ്മൾ ടാക്സ് ഓൺ ബാലൻസ് ഇൻകം ഈ പറഞ്ഞതുപോലെ സ്ലാബ് റേറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ടാക്സ് എന്താക്കുക, അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ടാക്സ് അതിന് കുറയ്ക്കുക. അഗ്രികൾച്ചറൽ ഇൻകത്തിൻ്റെ ടാക്സ് സ്ലാബ് റേറ്റൊക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രയാണോ കിട്ടുന്നത് അത് ആ ടാക്സ് റേറ്റ് നിന്ന് കുറയ്ക്കുക. പിന്നെ സർചാർജ് ആഡ് ചെയ്യുക, എഡ്യൂക്കേഷൻ സെസ് ആഡ് ചെയ്യുക, പിന്നെ ഡിഡക്റ്റഡ് സോഴ്സ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക, ടാക്സ് പേ ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക. എന്നിട്ട് ടോട്ടൽ എടുത്തിട്ട് അതിനെന്ത് ചെയ്യാം, നെക്സ്റ്റ് ടെന്നിലേക്ക് നെക്സ്റ്റ് ടെന്നിൻ്റെ മൾട്ടിപ്പിളിലേക്ക് റൗണ്ട് ചെയ്യാം. ഇതാണ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയണതാണ്, നമ്മൾ ടോട്ടൽ ടാക്സ് ലാബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അഗ്രികൾച്ചറൽ ഇൻകം കൂടെ വരുന്നത് കൊണ്ട് നിങ്ങൾ എന്താക്കണം, അതും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. ക്ലിയർ ആയല്ലോ? ഇനി ഇതിൻ്റെ രണ്ട് ഇല്ലസ്ട്രേഷൻസ്, രണ്ടിലും രണ്ട് ഇല്ലസ്ട്രേഷൻസ് നിങ്ങൾ ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ പറയാത്ത ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത്തെ ഇല്ലസ്ട്രേഷൻ കൊടുത്തതിൽ മാർജിനൽ റിലീഫ് ഉണ്ട്, മാർജിനൽ റിലീഫ്. അപ്പോൾ മാർജിനൽ റിലീഫ് എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, മാർജിനൽ റിലീഫ് എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പേജ് നമ്പർ 527 എടുക്കുക, പേജ് നമ്പർ 527, അല്ലെങ്കിൽ മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാർജിനൽ റിലീഫ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, മാർജിനൽ റിലീഫ് ഈസ് റിലേറ്റഡ് വിത്ത് സർചാർജ്. സർചാർജുമായി ബന്ധപ്പെട്ടിട്ടാണ് മാർജിനൽ റിലീഫ് ഉണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർചാർജ് കൊടുക്കുന്ന സർചാർജ് കൊടുക്കാണ്ടെങ്കിൽ മാത്രമേ മാർജിനൽ റിലീഫിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടതുള്ളൂ. സർചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ മാർജിനൽ റിലീഫിനെ കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ. ഓക്കെ, ഇനി മാർജിനൽ റിലീഫ് എന്താണെന്ന് നോക്കുക. നമ്മൾ സർചാർജ് കൊടുക്കൽ 50 ലക്ഷത്തിൻ്റെ മേലെ ഉണ്ടെങ്കിൽ നമ്മൾ സർചാർജ് കൊടുക്കും. 50 ലക്ഷത്തിൻ്റെ മേലുണ്ടെങ്കിൽ, ബട്ട് നോട്ട് എക്സീഡിങ് 1 ക്രോർ ആണെങ്കിൽ നമ്മൾ എത്ര ശതമാനമാണ് പിന്നെ സർചാർജ് കൊടുക്കുക? നമ്മളത് മുമ്പ് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ സർചാർജ് കൊടുക്കേണ്ട പെർസെൻറ്റേജ് അതൊന്നും എടുത്ത് നോക്കുക. നിങ്ങൾ സർചാർജിൻ്റെ നോക്കിയോ? അപ്പോൾ മാർജിനൽ റിലീഫ് പറഞ്ഞതിൻ്റെ നേരെ മേലുള്ളത് സർചാർജ് കണ്ടില്ലേ? അതിൽ പിന്നെ നമ്മൾ 50 ലാക്കിന് മേലെയാണെങ്കിൽ 10% സർചാർജ് കൊടുക്കണം. 50 ലാക്കിന് മേലെ 1 കോടിക്ക് താഴെ, പിന്നെ 1 കോടിക്ക് മേലെ 2 കോടിക്ക് താഴെയാണെങ്കിൽ 15% സർചാർജ് കൊടുക്കണം. 2 കോടിക്ക് മേലെ 5 കോടിക്ക് താഴെയാണെങ്കിൽ 25% സർചാർജ് കൊടുക്കണം. പിന്നെ 5 കോടിക്ക് മേലെയാണെങ്കിൽ 37% സർചാർജ് കൊടുക്കണം. ഇങ്ങനെയാണ് സർചാർജിൻ്റെ റേറ്റ് ഉള്ളത്. ഇനി അങ്ങനെ സർചാർജ് കൊടുക്കുന്ന ആൾക്കാരുടെ ആണെങ്കിൽ അവർക്കൊരു മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞിട്ട് ഒരു റിലീഫ് ഉണ്ട്. ആ റിലീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാളുടെ ഇൻകം 50 ലക്ഷത്തിന് മേലെയാണ്, പക്ഷെ 1 കോടിക്ക് താഴെയാണ്. 50 ലക്ഷത്തിന് മേലെയാണ്, 1 കോടിക്ക് താഴെയാണ്. അപ്പോൾ അയാളുടെ ഇൻകത്തിൻ്റെ അല്ല ടാക്സിൻ്റെ 10% എന്താക്കണം, പിന്നെ സർചാർജ് കൊടുക്കണമല്ലോ, സർചാർജ് കൊടുക്കണം. പക്ഷെ അങ്ങനെ സർചാർജ് കൊടുക്കുമ്പോൾ അയാൾക്കൊരു മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞിട്ടൊരു റിലീഫ് കിട്ടും. അതെന്താണെന്ന് അറിയുന്നത്, നമ്മൾ കൊടുക്കണ ഈ സർചാർജ് പിന്നെ ടോട്ടൽ എമൗണ്ട് പേയബിൾ ആസ് ഇൻകം ടാക്സ് ആൻഡ് സർചാർജ് ഓൺ സച്ച് ഇൻകം ഷാൾ നോട്ട് എക്സീഡ് ദ ടോട്ടൽ എമൗണ്ട് പേയബിൾ ആസ് ഇൻകം ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ഓഫ് 50 lakh rupees ബൈ മോർ ദാൻ the amount of income that exceeds 50 lakh rupees. മനസ്സിലായ നിങ്ങൾക്ക് പറഞ്ഞത് എന്താ? സർചാർജ് എന്ന് പറഞ്ഞു മനസ്സിലായോ? അല്ല, സർചാർജ് അല്ല, എന്താണ് നമ്മുടെ പിന്നെ റിലീഫ്, മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണെന്നറിയോ, നമ്മൾ പിന്നെ നമ്മളിപ്പോൾ 50 ലക്ഷത്താണല്ലോ നമ്മുടെ പറഞ്ഞത്, അതൊരു 60 ലക്ഷം ഉണ്ടെന്ന് കൂട്ടിക്കോ. 50 ലക്ഷൻ്റെ മേലെ നമുക്കുണ്ട്. ഇപ്പോൾ നമ്മളൊരു 60 ലക്ഷമാണെന്ന് നിങ്ങൾ എക്സാമ്പിളിൽ വെച്ചോ, നമുക്ക് ആകെയുള്ള ഇൻകം.
അപ്പോൾ അതിൽ നമ്മൾ പിന്നെ നമ്മളുടെ ടോട്ടൽ ടാക്സൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കൊരു ടാക്സ് പിന്നെ അതിൻ്റെ സർചാർജൊക്കെ ആഡ് ചെയ്ത് ടോട്ടൽ ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ഒരു എക്സാമ്പിളിന് പറയുകയാണ് കേട്ടോ, നമ്മുടെ പിന്നെ ടാക്സിൻ്റെ 10% നമുക്ക് എന്ത് കൊടുക്കേണ്ടത്, ടാക്സിൻ്റെ 10% നമുക്ക് പിന്നെ സർചാർജ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ള ആകെ ടാക്സ് 10 ലക്ഷം റുപ്യയാണെന്ന് വിചാരിച്ചോ, 10 ലക്ഷം റുപ്യ നിങ്ങളാകെ ടാക്സ് കൊടുക്കാനുണ്ട്, അതിൻ്റെ 10% എന്ത് സർചാർജ് ഉണ്ടാവുക. അപ്പം സർചാർജ് 1 ലക്ഷം റുപ്യ, അങ്ങനെ ടോട്ടൽ നിങ്ങൾ എന്തുണ്ടാവും, 11 ലക്ഷം റുപ്യ കൊടുക്കാനുണ്ടാവും. ക്ലിയർ? ഇതിൽ നമുക്ക് റിലീഫായിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങളെ, ഇപ്പം നമ്മൾ കൊടുക്കാനുള്ള ഈ 11 ലക്ഷം റുപ്യ ഉണ്ടല്ലോ, അതിൽ 1 ലക്ഷം റുപ്യ സർചാർജാണ്. ഓക്കെ, അപ്പോൾ ഇവർ റിലീഫായിട്ട് കിട്ടൽ നമ്മുടെ ഈ 1 ലക്ഷം റുപ്യ സർചാർജും പിന്നെ നമ്മൾ 50 ലക്ഷം റുപ്യൻ്റെ പിന്നെ മേലെ നമുക്ക് എത്രയാണോ ഇങ്കുള്ളത് ആ ഇങ്കത്തിൻ്റെ ടാക്സും. അപ്പോൾ നമുക്ക് 50 ലക്ഷം റുപ്യൻ്റെ മേലെ എത്ര ഇങ്കുള്ളത്, 10 ലക്ഷം റുപ്യ അല്ലേ, മൊത്തം 60 ലക്ഷം റുപ്യ അല്ലേ നമുക്ക് ഇങ്കുള്ളത്. അപ്പോൾ അതിൻ്റെ മേലുള്ള ഇൻകം എന്ന് പറയുന്നത് 50 ലക്ഷത്തിൻ്റെ മേലുള്ള ആകെയുള്ള ഇൻകം 10 ലക്ഷം റുപ്യയാണ്. അപ്പോൾ പിന്നെ ആ 10 ലക്ഷം റുപ്യൻ്റെ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% ആയിരിക്കുമല്ലോ, ഏറ്റവും ഹയസ്റ്റിലാണോ അല്ലോ അത് വരിക, കാരണം 60 ലക്ഷം 10 ലക്ഷം കഴിഞ്ഞാൽ തന്നെ ബാക്കിയൊക്കെ 30% ഉണ്ടാവുക. അപ്പോൾ ആ 10 ലക്ഷം റുപ്യൻ്റെ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% 3 ലക്ഷം റുപ്യയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 3 ലക്ഷം റുപ്യ ടാക്സും നമ്മൾ കൊടുത്ത സർചാർജും മൊത്തം 4 ലക്ഷം റുപ്യയായി. ഇതെന്താവാൻ പാടില്ല, അതെന്താവാൻ പാടില്ല, നമുക്ക് 50 ലക്ഷം റുപ്യൻ്റെ മേലെ എത്രയാണോ ഇങ്കുള്ളത് അതിനേക്കാളും കൂടാൻ പാടില്ല. ഇനി അതിനേക്കാളും കൂടിയാൽ എത്രയാണോ കൂടുതലുള്ളത് അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും, റിലീഫായിട്ട് കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മാർജിനൽ റിലീഫ് ഉണ്ടാവില്ല, കാരണം നമുക്ക് 50 ലക്ഷത്തിൻ്റെ മേലെ ഇങ്കുള്ളത് 10 ലക്ഷം റുപ്യയാണ്. നിങ്ങളുടെ സർചാർജും 50 ലക്ഷം റുപ്യൻ്റെ മേലുള്ള ഇൻകത്തിൻ്റെ ടാക്സും കൂടെ കൂട്ടിയാൽ 4 ലക്ഷം റുപ്യ ഉള്ളൂ. അപ്പോൾ അത് ആ 10 ലക്ഷത്തിനേക്കാളും കുറവാണ്, അപ്പോൾ പിന്നെ മാർജിനൽ റിലീഫ് ഉണ്ടാവില്ല. ഇനി അത് 10 ലക്ഷത്തിനേക്കാളും കൂടുതലാണെങ്കിൽ കൂടുതൽ എത്രയാണോ ഉള്ളത് അത്ര മാർജിനൽ റിലീഫ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിലുള്ള ഒറിജിനൽ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഈ എക്സാമ്പിൾ നോക്കുക, മിസ്റ്റർ എക്സ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2021 അയാളുടെ ടോട്ടൽ ഇൻകം 1,02,00,000 റുപ്യയാണ്. 1,02,00,000 റുപ്യ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ടാക്സ് ഓൺ ഫസ്റ്റ്. വേറെ പിന്നെ ക്യാഷ്വൽ ഇൻകംസും പിന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഒന്നുമില്ല, സാധാരണ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആകെ കിട്ടിയ ടാക്സ് 2,78,72,500 രൂപയാണ്. 2,78,72,500 രൂപയാണ് നിങ്ങൾക്ക് ആകെ കിട്ടിയിട്ടുള്ള ടാക്സ്. ആ ടാക്സിൻ്റെ 15% എന്ത് കൊടുക്കണം, സർചാർജ് കൊടുക്കണം. കാരണം എന്താ, അയാൾക്ക് 1 കോടിയുടെ മേലെ എന്തുണ്ട്, ഇങ്കുണ്ട്, 2 കോടിയുടെ താഴെയാണ്. അപ്പോൾ 15% സർചാർജ് കൊടുക്കണം. ആ സർചാർജ് 4,30,875 ആണ്. അങ്ങനെ അയാൾ ആകെ കൊടുക്കേണ്ടത് 33,03,375 ആണ്. പക്ഷേ അതിൽ നിന്ന് അയാൾക്കൊരു മാർജിൻ റിലീഫ് കിട്ടും. അതെന്താണെന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കേണ്ട സർചാർജ് എത്രയാണ്, 4,30,875. ആ സർചാർജും പിന്നെ 1 കോടിൻ്റെ മേലെ ഉള്ളൊരു എമൗണ്ട് ഉണ്ടല്ലോ. നേരത്തെ നമ്മൾ 50 ലക്ഷത്തിൻ്റെ മേലെ 10 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞത്, അതുപോലെ ഇവിടെ 1 കോടിൻ്റെ മേലെയാണ് നോക്കേണ്ടത്. കാരണം അത് 1 കോടിൻ്റെ 2 കോടിൻ്റെ ഇടയിൽ വരുന്ന സംഭവമാണ്. 1 കോടിൻ്റെ മേലുള്ള ഇങ്കത്രയാണോ ആ ഇങ്കത്തിൻ്റെ ടാക്സ്, ഇവിടെ 1 കോടിൻ്റെ മേലുള്ള ഇങ്കത്രയാണ്, 2 ലക്ഷം റുപ്യയാണ്. ആ 2 ലക്ഷം റുപ്യൻ്റെ ടാക്സ് 30% എത്ര ആയിരിക്കും, 60,000 രൂപ ആയിരിക്കും. അപ്പോൾ ആ 60,000 കൂട്ടിയാൽ അപ്പോൾ 4,30,875 സർചാർജും 1 കോടിക്ക് മേലെ എത്രയാണോ ഇങ്കുള്ളത് ആ ഇങ്കത്തിൻ്റെ ടാക്സും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, 4,90,875 എന്ന് കിട്ടും. അത് എന്താവാൻ പാടില്ല, 1 കോടിൻ്റെ മേലുള്ള ഇൻകം എത്രയാണോ അതിനേക്കാളും കൂടാൻ പാടില്ല. ഇവിടെ 1 കോടിൻ്റെ മേലെ എത്ര ഇങ്കുള്ളത്, 2 ലക്ഷം റുപ്യ ഉള്ളത്. അപ്പോൾ നമുക്ക് ആ 2 ലക്ഷത്തിനേക്കാളും കൂടിയില്ലേ 4,90,000 എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ എത്രയാണോ ഉള്ളത് ആ ഉള്ളതിന് നിങ്ങൾക്ക് മാർജിൻ റിലീഫായിട്ട് കിട്ടും. അപ്പം 2 ലക്ഷത്തിനേക്കാളും കൂടുതൽ എത്ര ഉണ്ടാകുക,
490,875 എന്ന് പറഞ്ഞാൽ അറിയാം 290,875 ആയിരിക്കും കൂടുതലുണ്ടാവുക. അതത്രയാണ് ഉള്ളത്, അത് നിങ്ങൾക്ക് റിലീഫായിട്ട് മാർജിനൽ റിലീഫായിട്ട് കിട്ടും. അപ്പോൾ സർചാർജ് കൂട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ മാർജിനൽ റിലീഫ് നിങ്ങൾ കുറക്കണം, 290,875 കൊടുക്കണം. പിന്നെയാണ് നിങ്ങൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ സെസ്സൊക്കെ കൂട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ടാക്സ് പേബിൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ഈ എക്സാമ്പിൾ ഞാൻ ഉൾപ്പെടുത്താനുള്ള കാരണം മാർജിനൽ റിലീഫ് അതിന് മുമ്പ് പറയാത്തത് കൊണ്ടാണ്. നിങ്ങൾ ആ പ്രോബ്ലംസ് മാർജിനൽ റിലീഫുള്ള വേറെ എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ക്ലാരിഫൈ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വലി ചെയ്യേണ്ടത്. അത് അഗ്രികൾച്ചർ ലിംഗം വരുന്നതും അഗ്രികൾച്ചർ ലിംഗം വരാത്തതൊക്കെ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്തു നോക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.